വിജു ബ്ലോഗിൽ ഒരു പുതിയ വിളിക്കലാണ് സാധനം. നമ്മൾ വന്നു വെച്ചാൽ കോട്ടപ്പുറം മുസ്ലിംസ് ആണ്. നമ്മളിവിടെ വരാൻ രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന് നമ്മുടെ കൊറിഞ്ചു മറിയൻ ജോസ് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലവും, പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഒരു വൈബ് സ്ഥലമുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന വൈബ് സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ അവിടെയും കൂടെ വന്നിരിക്കുന്നത്. തുടക്കം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ഞാൻ ചോദിക്കുക. വേറൊന്നുമല്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പം യൂസ് കുറവാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ സ്ഥിരം കാണുന്ന കുറച്ചുപേരുണ്ട്, അവരെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ചിലരൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വ്യൂസ് കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മറ്റുള്ള വീഡിയോസ് ഒക്കെ കണ്ടു വന്നിട്ട് കൊള്ളാമെങ്കിൽ നിങ്ങൾ സബ് ചെയ്തോ, അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മാത്രം നിങ്ങൾ സബ് ചെയ്താൽ മതി. അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, അത് മറക്കരുത്. അപ്പൊ നമുക്കിനി സ്ഥലത്തെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഈ നടന്നു പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? ഈ വീടിന്റെ ഇത്രയും വെച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഏത് സ്ഥലമാണ്. ഞാനിപ്പോ ഇപ്പം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യും ഇത് ഏത് സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾ ഗസ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞുതരാം ഈ വീട്. മറിയയുടെ വീട്ടിലാണ്. അപ്പൊ മറിയയുടെ വീട്ടിൽ ആകെ ആ മാവിരുചായ തൂങ്ങി മരിക്കുന്ന അച്ഛൻ തൂങ്ങി മരിക്കുന്ന സീനൊക്കെ ഉള്ള, അപ്പൊ ഇത് തുറക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കാം ആ വീട് എങ്ങനെയുണ്ട്. നിങ്ങൾ കണ്ട വീടാണ്, എന്തായാലും ഒന്ന് കണ്ടോ. അപ്പൊ നിങ്ങളെല്ലാരും ഈ വീട് കണ്ടു ആസ്വദിച്ചപ്പോ എനിക്ക് അവിടെ നിന്നപ്പോ വേറൊരു കാര്യം കൂടെ തോന്നി. എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇപ്പൊ ഒരു പാർക്കുണ്ടെങ്കിൽ അവിടെ ഒരു കൊച്ചു വീടുണ്ടെങ്കിൽ പോലും ആ കൊച്ചു വീടങ്ങ് എല്ലാരും വാങ്ങിച്ചങ്ങ് ഇടിച്ച് നശിപ്പിച്ചാൽ കളയുക. പക്ഷെ ഇവിടെ എനിക്കത് തോന്നിയില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല. നിങ്ങളിപ്പോ തന്നെ കണ്ടു കാണും ആ വീടിന്റെ ഗേറ്റിന്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ ആ വീടിന്റെ ഡോറ് ഗേറ്റ് തുറന്നു വരുമ്പോ ഇവര് പോകുന്ന ഈ പാർക്കിന്റെ അകത്തോടെ അതിനനുസരിച്ച് ഇതൊരു വലിയ സിനിമയിലൊക്കെ വന്ന വീടായോണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതിന്. ഇത് ഇവിടെ മാത്രമല്ല, അങ്ങോട്ട് ഒരു കൊച്ചു കൊച്ചു കുറച്ച് കുറച്ച് വീടുണ്ട്. ആ കുറച്ച് വീടുകളിലെല്ലാം അതുപോലെ ഗേറ്റ്. അവർ ഈ പാർക്ക് കൂടെ കയറി പുറത്തിറങ്ങും. ആ നന്നായിട്ട് നമ്മുടെ ഇവിടെ ആയാലും അങ്ങനത്തെ വികസനങ്ങളൊക്കെ വരണം, ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത. നമ്മൾ നേരത്തെ ഒരു സിനിമയിൽ വന്നൊരു സാധനം കാണിച്ചു. ഇപ്പൊ രണ്ടാമത് നമ്മുടെ സിനിമയിൽ വന്ന വേറൊരു സാധനമാണ് ഇത്. വേറൊന്നുമല്ല, ആ ഒരു പടമാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ പടം വരച്ചവരൊക്കെ കൊള്ളാം. ഇത് ഈ പടമെല്ലാം ഇവിടുത്തെ ചരിത്രങ്ങളാട്ടോ ഈ പടങ്ങളിലെല്ലാം വെച്ചിരിക്കുന്നത്. ആ വള്ളത്തിൽ കൊണ്ടുപോകുന്നേയും അതൊക്കെ ഇവിടുത്തെ ചരിത്രങ്ങളാണ്. പിന്നെ നമ്മളിവിടെ ഒരു സൂപ്പർ ആസിഫ് അലിയുടെ പടം കണ്ടു. ഇത് വരച്ച ചേട്ടൻ ആരാണോ എന്തോ, ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എന്റെയും കൂടെ ഒരു പടം വരച്ചു തരുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. ബോട്ടിങ്ങിനൊക്കെ പോകാം. പൈസ ഉള്ളവരൊക്കെ വന്ന് ബോട്ട് യാത്ര പോയാൽ മതി. നമ്മളതിപ്പം നമ്മുടെ ചോദിച്ചില്ല ബോട്ട് യാത്ര എത്ര, അതുകൊണ്ട് നമുക്ക് പോകാൻ സമയമില്ലായിരുന്നു. നമ്മളോട് ബോട്ട് യാത്ര ചെയ്തില്ല. പിന്നെ ഈ സ്ഥലത്തെ കുറിച്ച് പറയാനാണെങ്കിൽ കൊള്ളാം. പിന്നെ ഈ സ്ഥലത്ത് ഒരു രൂപ പോലും നമ്മുടെ ടിക്കറ്റ് പൈസ ഒന്നും വേണ്ട. നമ്മുടെ ഇത് വെറുതെ വന്ന് വെറുതെ പോവാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾക്ക്. ഇപ്പം നിങ്ങൾ തൃശ്ശൂരോ മാളയോ അവിടെയൊക്കെ ഉള്ളവർക്കാണ് നിങ്ങൾക്ക് സുഖമായിട്ട് വരാൻ പറ്റൂ ഇവിടെ. അപ്പം ഞാനിപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എൻ്റെ ഇളയ മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ മാമൻ്റെ വൈഫും മക്കളുമാണ് പറഞ്ഞത് ഇന്ന ഒരു സ്ഥലമുണ്ട് ബാഡ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ച എന്നാ ശരി ബാമുക്കും അങ്ങോട്ട് പോകാന്ന് വെച്ച് വന്നേ. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു എന്തോ ബീച്ചാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ബീച്ച് ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഭംഗിയാണ്. പിന്നെ ഈ പടം കാണുന്ന വീട് എന്തോന്നറിയാവോ, അതൊരു ടോയ്ലറ്റ് ആട്ടോ. അത് ഞാൻ ടോയ്ലറ്റാണെന്നറിയാതെ അവിടെ നിന്ന് ഞാൻ ആ വീടും ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നേ. പിന്നെ പെട്ടെന്ന് ഞാൻ കണ്ടു ടോയ്ലറ്റാണ്. അവിടെ ഞാൻ റൂട്ട് മാറ്റി ഇങ്ങോട്ടാണ് കയറി. അപ്പൊ ഞാൻ ഈ മാമനോട് ചോദിച്ചു, പറഞ്ഞു മാം ബോട്ട് യാത്രയൊക്കെ ഉണ്ടെന്ന്. പിന്നെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞു തന്നെ ഇവിടുത്തെ ഓരോ പടങ്ങളും ഇവർക്കൊരു കഥ പറയാനുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറിയുള്ള പടങ്ങളാണ്. ആ സ്റ്റോറിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് മാളയിലുള്ള തൃശ്ശൂരുള്ള ആർക്കെങ്കിലും അടുത്ത് പറഞ്ഞാൽ അവർ പറഞ്ഞുതരും. ഞാൻ അവിടെ കയറിയപ്പോൾ ഒരു മാമിനടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ ഒരു പടവും വെറുതെ അല്ല മോനെ വരച്ചിരിക്കുന്നത്, ഓരോ പടത്തിന്റെ പുറകിൽ ഓരോ കഥകളുണ്ടെന്ന്. ആ മാമിനടുത്ത് കഥ പറഞ്ഞു തരാൻ ചോദിച്ചപ്പോൾ അമ്മമ്മ എനിക്കൊരു കഥയും പറഞ്ഞു തന്നില്ല. പിന്നെ ഞാൻ വന്നുകൊണ്ടാണോ എന്തുകൊണ്ടാന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ വലുതായിട്ട് കുറച്ച് കടകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളായിരുന്നു, ബാക്കി കടകളൊക്കെ അടച്ചു കിടക്കുമായിരുന്നു. എന്താന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എവിടെ പോയാലും ദുരന്തമാണ്. അപ്പൊ നമ്മൾ കടയൊക്കെ കണ്ടു, അത്യാവശ്യം നല്ല കടകളൊക്കെയാണ്. ആ പിന്നെ നിങ്ങൾ ഈ കടയിൽ നിന്ന് അങ്ങോട്ട് നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ നൈസാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാലം കാണാം. ആ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്, വേറൊന്നുമല്ല. നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്, നല്ല സൂപ്പർ ലൈറ്റ് സെറ്റപ്പ് ആയിരുന്നു. നമുക്ക് ആ പാലത്തിൽ കുറെ പോകുമ്പോൾ ആ ലൈറ്റ് കാണാം, രാത്രി കാണാം, നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ രാത്രി ഈ ലൈറ്റ് ഇടുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ നമ്മളൊരു കടയിൽ കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ലൈറ്റ് ഇന്നലെ വരെ വർക്ക് ചെയ്തു, ഇന്ന് ഇന്നലത്തെ രാത്രിത്തെ മഴയിലും ഇടിയിലും ഒക്കെ ആ ലൈറ്റ് അങ്ങ് ചീത്തയായിരുന്നു. എനിക്ക്
ഈ കടയിന്റെ അപ്പുറത്തൊരു കടയുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം അപ്പുറത്തെ കട ഇവിടെ സീറ്റിലത്തുണ്ട് ഈ കടയിലോട്ട് വന്നേ. അപ്പോഴത്തേക്ക് ഈ കടയിൽ വന്നുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് നല്ലതായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഞങ്ങൾ വന്നപ്പോൾ കയറി കുറച്ച് ചെറുപ്പക്കാരെ ചേട്ടന്മാരായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന് കയറി ഞങ്ങൾ കുറച്ച് അലമ്പായിരുന്നു. അപ്പം അലമ്പായപ്പോൾ ചേട്ടന്മാരൊന്ന് മിണ്ടിയെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ആ ചേട്ടന്മാർ ചോദിച്ച് ചേട്ടന്മാർ ഒരു ഇൻട്രോ എടുത്തോട്ടെ, ആ പാട്ടൊന്ന് ഓഫാക്കും. ആ ചേട്ടൻ പറഞ്ഞ് ആടാന്ന് പറഞ്ഞ് ഓഫാക്കി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഇൻട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ എടുത്തോണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞ് എന്നാ പോലെ ഒരു ഓർഡർ വന്നിട്ടുണ്ടോ ജ്യൂസ് അടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അടിച്ചു ചേട്ടാ എന്ന് പറഞ്ഞ് പിന്നെ അടിച്ചു കഴിഞ്ഞോട്ട് നമ്മൾ തിരിച്ചു പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞ വീഡിയോ എടുത്തു തോന്നി. അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ ഞാൻ എന്റെ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഒരിടത്ത് നിന്ന് പുറത്തുനിന്ന് ഒരിടത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഇവിടെ നിന്ന് കഴിക്കാവുള്ളൂ. അപ്പൊ ഞാൻ ഇവിടുത്തെ സ്പെഷ്യലായ സ്പാനിഷ് ഷേക്ക് ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇത് ഓറിയോ ഷേക്ക്, ഓറിയോ ഓറിയോ അല്ല ചോക്കോ ഷേക്ക് ഓർഡർ ചെയ്ത്. അപ്പൊ നമ്മൾ ഷേക്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഈ കടയിലെ ചേട്ടന്മാരോട് പോയി സപ്പോർട്ടായിരുന്നു. അപ്പൊ എന്നിട്ട് ആ ചേട്ടന്മാരെ കൂടെ കാണിച്ചു തരാം. അപ്പൊ ഈ ചേട്ടൻ ഈ കടയുടെ പേരൊക്കെ പറഞ്ഞു. കടയുടെ പേര് ഗിരി കെ, കോട്ടപ്പുറം സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അത്യാവശ്യം ചില്ലി കടയാണ്. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക ഈ കടയിൽ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.